അപ്പൊ ഞാനിപ്പോ ഉള്ളത് നമ്മുടെ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരത്തില് വെള്ളയമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ വെള്ളയമ്പലം ശാസ്തമംഗലം റോഡിലാണ്. അപ്പൊ ഇവിടെ നമ്മള് നമ്മുടെ കാർത്തിക് സൂര്യ വ്ലോഗ്സിലൂടെ സുപരിചിതനായ നമ്മുടെ സുജിത്തേട്ടൻ എന്ന് വിളിക്കുന്ന, സുജിത്ത് ആശാൻ എന്നൊക്കെ വിളിക്കുന്ന, സുജിത്ത് ഫുൾ നെയിം എന്താണെന്ന് എനിക്കറിയില്ല, അപ്പോൾ ചോദിക്കണം. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ടേസ്റ്റ് ക്രൂയിസർ എന്നും പറഞ്ഞുകൊണ്ടൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ഫുഡാണ് മെയിൻ പരിപാടി എന്നാണ് ഞാൻ കണ്ടത്. ഫുഡെന്ന് പറയുമ്പോഴത്തേക്കിന് ഫുഡ് ഉണ്ടാക്കലാണ് മെയിൻ പരിപാടി. അപ്പം സുജിത്തേട്ടൻ്റെ കല്യാണവും മറ്റുമൊക്കെ നിങ്ങൾ കാർത്തിക് സൂര്യയുടെ ഫോളോവർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും. അവിടെ പോയിട്ട് കല്യാണമൊക്കെ പൊളിച്ചടക്കി പണ്ടാരം ഉണങ്ങി എന്നൊക്കെ പറയാം. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാം. അദ്ദേഹത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ ഈ വീഡിയോ കാണാൻ പോകുന്നത്. വരൂ. മഴയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. സുജിത്തേട്ടോ, സുജിത്തേട്ടോ, ആള് ആ മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡിയായി നിൽക്കാൻ പറഞ്ഞായിരുന്നു. ഏഹ്, ഇതാണ് സുജിത്തേട്ടൻ. എന്താ അടിപൊളിയാണ്. എന്നെ ഒന്നും അല്ലല്ല ഇത്. നമുക്ക് കൂട്ടിയെ കുറയ്ക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. നമ്മുടെ ആരും പുറകിലൊരു ക്യാമറ കൊണ്ട് നിൽക്കുന്നത്. സുജിത്തേട്ടൻ്റെ ഭാര്യയാണ്. പരിചയപ്പെടുത്തു, പരിചയപ്പെടുത്തു. നീരജ. ബ്ലോഗ് കാണുന്ന എല്ലാവർക്കും അറിയാലോ നീരജ. കല്യാണവും കാര്യങ്ങളൊക്കെ ഒരു ഒന്നൊന്നര കല്യാണമായിരുന്നു. ഒന്നൊന്നര കല്യാണ വീഡിയോ ആയിരുന്നു. അതെന്തായാലും ട്രെൻഡിംഗിൽ വന്ന കല്യാണമല്ല, ട്രെൻഡിംഗിൽ വന്ന കല്യാണം. ട്രെൻഡിംഗ് വണ്ണ് വന്നായിരുന്നു, ടൂ ആയിരുന്നു. ട്രെൻഡിംഗ് ടു, ട്രെൻഡിംഗ് ടൂവിൽ വന്ന കല്യാണമാണ് ഇവരുടെ. അന്ന് ഡീഗിളിന്റെ ഇതുണ്ടായിരുന്നു, ട്രെയിലർ, അതാണ് ഫസ്റ്റ് വന്നത്. അല്ലെങ്കിൽ ഒരു ദിവസം മാറ്റി ഇട്ടാ മതിയായിരുന്നു അല്ലേ. അതെ. അപ്പൊ നമ്മള് ഇന്നപ്പോ എന്താ പരിപാടി? വെൽക്കം 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 വെൽക്കം. ഇവിടെ ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് കുടയൊക്കെ വെച്ചിട്ടുണ്ട്, മറ്റേ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയാണോ നിങ്ങളുടെ പാചകപ്പുര? പാചകപ്പുര ഇതാണ്. ആ, ഇത് ഓൺലി ഫോർ ഷൂട്ടിംഗ്. ഓൺലി ഫോർ ഷൂട്ടിംഗ്. ഷൂട്ടിങ്ങിന് വേണ്ടി ഇവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കത്തിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. സുജിത്തേട്ടന്റെ ഫുൾ നെയിം എന്താ? സുജിത് കെ എം വൈദ്യൻ. സുജിത് കെ എം വൈദ്യൻ. വൈദ്യനോ? ആ, വൈദ്യനാണോ? അത് പണ്ട് ഫാമിലിയിൽ ഉണ്ടായിരുന്നു, ട്രഡീഷണൽ ആയുർവേദ വൈദ്യന്മാരായിരുന്നു. ആണോ? അപ്പൊ അന്ന് കിട്ടിയ ഒരു പേരാണ്. അത് ഇപ്പോഴും എല്ലാവരും വാല് പോലെ കൊണ്ടു നടക്കുന്നുണ്ട്. അത് ശരി, അത് ശരി. കൊള്ളാലോ. എവിടെയാ ശരിക്കും സ്വന്തം? സ്വദേശം കൊല്ലം തേവലകര. ആ, എന്ത് ചെയ്യുന്നു? ബൈ പ്രൊഫഷൻ ഞാൻ ടൂർ ഓപ്പറേറ്റർ ആണ്. ആ, ട്രാവൽ ടെക് ചെയ്യുന്ന ആളോടും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണല്ലോ. ടൂർ ഓപ്പറേറ്റർ ട്രാവൽ ഏജന്റ് ആണോ? ആ, ട്രാവൽ ഏജന്റ്. അത് ശരി. ഓൺലി പാക്കേജസ്? പാക്കേജസ്. അത് മാത്രം. എവിടെ? ഇന്ത്യയിലേക്കാണോ ഇന്ത്യക്ക് പുറത്തേക്കാണോ? ഇന്ത്യക്കകത്തും ഉണ്ട്, ഇന്ത്യക്ക് പുറത്തും ഉണ്ട്. ആണോ? എന്താ സ്ഥാപനത്തിന്റെ പേര്? ബോൺ വോയേജ്. ആളുകളെ കൊണ്ടുപോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ എവിടേക്കാ പോകുന്നത്? ഇപ്പൊ ഫാർ ഈസ്റ്റ് ഉണ്ട്, ഇപ്പൊ യൂറോപ്പിലേക്ക് ഒരു ആൾക്കാരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. നേരത്തെ ഫാർ ഈസ്റ്റ് മേഖലയിലായിരുന്നു. ഇപ്പൊ യൂറോപ്പം നമ്മുടെ ഒരു ട്രാവൽ കൾച്ചർ മാറി വരുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ യൂറോപ്പ്, യു എസ്, യു കെ ഇങ്ങനൊക്കെ കൺട്രിയിലേക്ക് ആൾക്കാർ കൂടുതലായിട്ട് വരുന്നുണ്ട്. ശരി. ഇത് വൈഫിംഗ് വാ, വൈഫിംഗ് വാ, വാ വാ വാ. വൈഫിന്റെ പേര്? നീരജ. നീരജ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ? ബ്ലോഗിംഗ് ചെയ്യാറുണ്ടോ നിങ്ങൾ ഒരുമിച്ച്? ഇല്ലല്ലോ. ക്യാമറ ചെയ്ത് തരുന്ന ഇദ്ദേഹമാണോ? ഉഷു, എനിക്ക് വയ്യ. ഭാര്യ ക്യാമറ ചെയ്ത് കൊടുക്കുന്നു, ഭർത്താവ് അഭിനയിക്കുന്നു. ഇവിടെ പാചകമാണല്ലോ മെയിൻ ആയിട്ട് ഇദ്ദേഹം ചെയ്യുന്നത്. അടുക്കള കയറി പാചകം ചെയ്യാറുണ്ടോ? ഞാനാണിവിടെ ഷൂട്ട് ഒഴിവുള്ള, ഷൂട്ട് നടക്കുന്ന ദിവസം ഒഴിച്ച് ബാക്കിയുള്ള ദിവസം കുക്കിങ്ങാണ്. ആണല്ലേ. ബാബ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ പാചകം ചെയ്യാറുള്ളൂ അല്ലേ? അങ്ങനെയാണോ? അതിങ്ങനെ ഓരോ സാധനങ്ങളും സുജിത്തേട്ടൻ വെക്കുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ പൊക്കിയാ മതി, അങ്ങ് ചെയ്യിപ്പിച്ചാ മതി അല്ലേ? നടക്കത്തില്ലല്ലോ. ആ, അത് ശരിയാ. അതിന് ഓഫീസിൽ പോണല്ലോ അല്ലേ. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ എന്താ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നേ? ഇന്ന് ഒരു സ്പെഷ്യൽ എന്റെ ഓൺ റെസിപ്പി ആണ്. ചിക്കൻ വിത്ത് ബേസിൽ ആൻഡ് ടൊമാറ്റോ. ഓക്കെ, അത് ശരി. അപ്പോ അത് എന്താണ്, ഒരു ഡ്രൈ ഡിഷ് ആണോ അതോ ഗ്രേവി ആണോ? ഗ്രേവി ആണ്. ഗ്രേവി ഡിഷ് സെർവ് വിത്ത് സൽസ ആൻഡ് വെജിറ്റബിൾ. എനിക്ക് വയ്യ. കേൾക്കുമ്പോ തന്നെ നല്ല അടിപൊളി പേരല്ലേ, ചിക്കൻ വിത്ത് ബേസിൽ ആൻഡ് ടൊമാറ്റോ സെർവ്ഡ് വിത്ത് സൽസ. അപ്പൊ ഇത് എന്ത് ഡിഷ്, എന്ത് ടൈപ്പ് ഓഫ് ഡിഷ് ആണ്? കോണ്ടിനെന്റൽ ആണ് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കട്ടിംഗ് ബോർഡ് ഉണ്ട്, പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
ഇവിടെ കുറേ കുറേ സംഭവങ്ങളുണ്ട്. ഇത് മറ്റേ സ്പ്രിംഗ് ഓണിയൻ, ഇതിനകത്ത് ബ്രോക്കോളി ഉണ്ട്, സുക്കിനി, കുക്കുംബർ, സുക്കിനി തന്നെയാണ്, കളർ വ്യത്യാസമുണ്ടോ? യെല്ലോയും മറ്റത്. പിന്നെ മറ്റേ ചെറിയ തക്കാളി, പിന്നെ വലിയ തക്കാളി, സവാള, പിന്നെ മറ്റേ ബെൽ പെപ്പർ, ക്യാപ്സിക്കം. ഇതെന്താ ഇത്? ഓ, ഇതാണല്ലേ ഈ ബേസിൽ എന്ന് പറയുന്ന സാധനം. എനിക്കിതിൻ്റെ മണം ഭയങ്കര ഇഷ്ടം കേട്ടോ. അതായത് നമ്മുടെ തുളസിയുടെ, കൃഷ്ണ തുളസിയുടെ ഒരു മണമാണ് ഈ സാധനത്തിന്. എനിക്ക് ഈ ബേസിൽ സൂപ്പ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ ഒരു പൊടി കിട്ടുമല്ലോ, ഡ്രൈഡ് ഒരു സാധനം കിട്ടുമല്ലോ, അത് നല്ലൊരു ഫ്ലേവറാണ്. എനിക്കൊന്നും ഇത് തുളസി വർഗം തന്നെയാണോ, കൈൻഡ് ഓഫ് ആണെന്ന് തോന്നല്ലേ. ആ ശരി, ഇത് നമ്മുടെ ഇവിടെ കിട്ടുമല്ലോ ഈ സാധനം. ആണല്ലേ, അത് ശരി. പിന്നെ ചിക്കൻ്റെ കാല് ഒരു മുറിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളിയും ജീരകവും, ഇതാണ് സംഭവം. അപ്പോ എന്നാ പിന്നെ തുടങ്ങിക്കോട്ടെ, പണി തുടങ്ങട്ടെ. ഏ നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ സുജിത് വൈദ്യ. ഇന്ന് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. സ്പെഷ്യൽ റെസിപ്പിക്ക് കാരണം ഒരു സ്പെഷ്യൽ പേഴ്സൺ വരുന്നുണ്ട്. അതായത് യൂട്യൂബില് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പേര് പറയാൻ, എന്റെ പേരോട് സാമ്യമുള്ള ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണോ? അന്നേരം ഇവര് അതിന്റെ മേലെ വേറൊരു വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. നല്ല സന്തോഷമുണ്ട്. ഭക്ഷണം പരിപാടികളൊക്കെ ആണ് പ്രധാന ഉദ്ദേശം. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കാതെ പോകുന്നത് മോശമല്ലേ. എന്നാ പിന്നെ ചിക്കൻ ഒരു സംഭവം എന്താ ഉണ്ടാക്കുന്നത് പറഞ്ഞില്ലല്ലോ, പറഞ്ഞോട്. അതിന് നമ്മൾ എന്താ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത് ചിക്കൻ ടൊമാറ്റോ ബേസിൽ സെർവ്ഡ് വിത്ത് ബോയിൽഡ് വെജിറ്റബിൾ ആൻഡ് സൽസ. സുധേട്ടൻ, ശരിക്കും സുധേട്ടനെ എന്താ പറയാ, ആളുകള് കണ്ടതും പരിചയപ്പെട്ടു തുടങ്ങിയതും എല്ലാം നമ്മുടെ കാർത്തിക്കിന്റെ വ്ളോഗിലൂടെയാണ് അല്ലേ? ഞാനും ആദ്യം കാണുന്നത് കാർത്തിക്കിന്റെ വ്ളോഗിലൂടെയാണ്. പക്ഷെ അന്ന് സുധേട്ടൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കാർത്തിക്കിനെ ഓടാൻ പ്രേരിപ്പിക്കുന്ന ഒരു വ്യക്തി അല്ലെ, കാർത്തിക്കിനെ ഫിറ്റ്നസ്സിന് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലായിരുന്നു. ഇപ്പൊ താങ്കളുടെ ഫിറ്റ്നസ്സിന് ഇത് എന്ത് പറ്റി? ഫിറ്റ്നസ് കഴിഞ്ഞ മാരത്തോണിന് ശേഷം, അതായത് 2010 ഞങ്ങൾ ഗോവയിൽ പോയില്ലേ, ഗോവ മാരത്തോണിന് ശേഷം ഒരു സ്വൽപ്പ് ഉഴപ്പ് വന്നു, അതിൻ്റെയാണ്. പക്ഷേ ഈ January 1 ഞാൻ റെഗുലർ റൺ സ്റ്റാർട്ട് ചെയ്തു. ഇനി ആ പഴയ വേഷത്തിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ശരി, ഈ വലിയ വയറൊക്കെ കുറയ്ക്കാൻ പറ്റും തീർച്ചയായിട്ടും. അപ്പോൾ ഈ കാർത്തിക്കിൻ്റെ ചാനലിൽ വന്ന് തന്നെ ഓൾറെഡി നിങ്ങൾ ഓൾറെഡി എന്താ പറയുക, മലയാളികൾക്കിടയിൽ ഒരു സുപരിചിതനായ ഒരു വ്യക്തിയായിട്ട് മാറിയിരുന്നു. അതെ അതെ. അപ്പോൾ സ്വന്തം ചാനല് തുടങ്ങിയത് തന്നെയുള്ള ഒരു ആഗ്രഹപ്രകാരമാണോ, അത് ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ? ആക്ച്വലി ഞാൻ ഈ ചാനൽ 2015 തുടങ്ങിയതാണ്. പിന്നെ കാർത്തിക്കിന്റെ ചാനലിൽ വന്നപ്പോഴാണ് ഈ പറഞ്ഞ എന്താണ് പറയുന്നത്, കാർത്തിക്ക്. അതിന് പ്രധാന കാര്യം കാർത്തിക്കാനാണ്. അവൻ എല്ലാവരുടെ ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന എല്ലാവരുടെ അടുത്തും ചാനൽ തുടങ്ങാൻ പറഞ്ഞു, അനുവിനോട് പറഞ്ഞു, കണ്ണനോട് പറഞ്ഞു. അവൻ്റെ കൂടെ എല്ലാവർക്കും ഓരോ കണ്ടന്റ് വൈസ് ചാനൽസ് തുടങ്ങാന്നുള്ളതായിരുന്നു കാർത്തിക്കിന്റെ ഒരു. അപ്പൊ അത് വെച്ചിട്ടാണ് എന്നോട് പറയാം. അപ്പൊ ഞാൻ എല്ലാവർക്കും, ഞാൻ അപ്പൊ അതിനൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ട് ഞാൻ എന്ത് ചാനൽ തുടങ്ങണം. ഓക്കെ. ഇപ്പൊ എല്ലാവരും പറഞ്ഞത് റണ്ണിങ്, ഫിറ്റ്നസ് ട്രെയിനിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെയ്യുന്ന ട്രാവല്, ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാനാണ് പറഞ്ഞത്. ശരി. പക്ഷെ ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായി കുക്കിംഗ് തിരഞ്ഞെടുക്കാൻ കാരണം അതെന്തുകൊണ്ടാ? ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്ക് ഭക്ഷണങ്ങൾ വളരെ ഇഷ്ടമാണ്. ഞാൻ നല്ലപോലെ ഭക്ഷണം കഴിക്കുന്ന മനുഷ്യനാണ്. ഒന്നത്. രണ്ട്, നമുക്ക് ഒരാൾക്ക് സന്തോഷത്തോടെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സാധനം ഫുഡാണ്. ഫുഡ് ഒരാൾക്ക് ഉണ്ടാക്കുന്ന സന്തോഷത്തെ പോലെ വേറെ ഒന്നും ഒരു സന്തോഷവും ഇല്ല. ഇപ്പൊ നല്ലൊരു ഭക്ഷണം, ഇപ്പം സുഹിതാണെങ്കിൽ ഇപ്പൊ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സുഹിതം ഇഷ്ടപ്പെട്ടാൽ സുഹിത് എപ്പോ എവിടെ ഇതേ റിലേറ്റഡ് ഭക്ഷണം കഴിക്കുമ്പോഴും ഓർക്കുക, ഇന്നാരുണ്ടാക്കിയ ഭക്ഷണം ഞാൻ കഴിച്ചിരുന്നില്ലേ. അതൊരു എന്താ പറയുക, പിന്നെ ആർക്കാണെങ്കിലും ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അത് കാർത്തിക്കിന്റെ പഴയ, ഞാൻ കാർത്തിക്കോടുള്ള വീഡിയോ കണ്ടാ അറിയാം, മിക്കവാറും എവിടെങ്കിലും ഇന്ന് ഭക്ഷണം കഴിക്കുന്ന ഈ ഭക്ഷണം ഉണ്ടാക്കല് ശരിക്കും തന്നെ ആ ഒരു പാഷന്റെ പുറത്ത് പഠിച്ചതാണോ, അതോ എങ്ങനെയാ ഈ ഭക്ഷണം? കാരണം ഈ ഭക്ഷണം ഉണ്ടാക്കണ തന്നെ ഒരു ക്ഷമയും അതേപോലെ തന്നെ അതിന് വേണ്ടി ഒരു ഡെഡിക്കേഷൻ ഒക്കെ വേണം. ഞാൻ ഭക്ഷണം ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചതാണ്. പിന്നെ ഒരു ഏകലവ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് ഗോർഡൻ രാംസെ ഫോളോ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, ഭയങ്കര അഡ്മയർ ചെയ്യുന്ന മനുഷ്യനാണ്. പുള്ളി കേരളത്തിൽ വന്നപ്പോഴ് പുള്ളിയുടെ ട്രാവൽ എൻ്റെ ഒരു കസിനാണ് ചെയ്തത്.
നിങ്ങൾക്കറിയാതിരിക്കാം എപ്പോഴും എൻ്റെ ചാനൽ മിക്കവാറും ഈ കോണ്ടിനെന്റൽ ഫുഡുകൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരു വർഗീസും എന്ന് പറയുന്ന കസിന് പുള്ളിയാണ് ഹാൻഡിൽ. അപ്പം വളരെ പേഴ്സണലായിട്ട് എനിക്ക് പുള്ളിയെ ഫോളോ ചെയ്യാൻ പറ്റും. ഗോഡൻ എങ്ങനെ, ഗോഡന്റെ രീതി എങ്ങനെയാണ്? അന്ന് ഗോഡനോട് നമ്മളിവിടെ കരി തെങ്ങ കയറ്റി കള്ളു വരെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഗോഡന്റെ കുറേ ഞാൻ ഫോളോ ചെയ്തിട്ടാണ് ഈ കോണ്ടിനെന്റൽ ഞാൻ ഇത്രയൊരു ഒരേ ജോണറിൽ ഒരു സമയം ചിലപ്പോ ഒരേ ജോണർ ആയിരിക്കും. കാരണം ഈ ഒരു അറിയാലോ, ഒരു ഫുഡ് ഉണ്ടാകുന്നുണ്ടല്ലോ, പോസ്റ്റിംഗ് അറിയാലോ. ഒരു ഫുഡിന് വേണ്ടി മാത്രം നമ്മൾ ഒരു ഐറ്റം വാങ്ങിച്ചാൽ വേസ്റ്റ് വരും. അപ്പം ആ ഒരു വാങ്ങിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് എത്ര ഡിഷസ് ഉണ്ടാക്കാവോ അത്രയും ഡിഷസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ രീതി. അപ്പം വേസ്റ്റ് ഇല്ലാതാവും, എക്കണോമിക്കലാണ്. അപ്പോൾ ഒരു ഇപ്പം സാധാരണ നമ്മൾ ഒരു ഫുഡിൻ്റെ ഒരു എപ്പിസോഡ് ചെയ്യണമെങ്കിൽ, ഈവൻ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ ചെയ്യണമെങ്കിൽ ആ കോണ്ടിനെന്റൽ സാധനങ്ങളൊക്കെ ആണെങ്കിലും വൺ ഡേ വാങ്ങിക്കുന്ന ചില ഇതുണ്ടാവും, ഐറ്റംസ് ഉണ്ടാവും. ആ ഐറ്റംസിനൊക്കെ കോസ്റ്റ് നമ്മളൊരു പെർ എപ്പിസോഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ഉണ്ട്, സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല തുടക്കത്തിൽ. ഇപ്പം ഏകദേശം ഒരു 50,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞില്ലേ? അതെ, 55 ആയി. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദാറ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിന് കാർത്തികിനെയും കൂടെ ഒത്തിരി അധികം നന്ദി പറയേണ്ട ഉണ്ടാവും ഇല്ലേ ആ ഒരു കാര്യത്തിൽ? കാർത്തികിന്റെ ഫോളോവേഴ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ. കാർത്തിക് ഒരു 20,000 വരെ കാർത്തികിന്റെ ഫോളോവേഴ്സ് മാത്രമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഉണ്ണിമയുടെ വന്നു, പിന്നെ അത് എപ്പോഴാണ് സഞ്ജുവും നിക്കും വന്നു. അപ്പൊ പലരിങ്ങനെ അജിത്, ഇപ്പൊ നമ്മുടെ പ്രേക്ഷകരും ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ചാനൽ പോയി സന്ദർശിച്ചു അദ്ദേഹത്തിന്റെ കുക്കിംഗ് വീഡിയോകള് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ അതും നമ്മുടെ സബ്സ്ക്രൈബേഴ്സും വരും. അപ്പോ ഇതിനകത്ത് കണ്ടന്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ കുക്കിംഗ് വീഡിയോസും ഫുഡ് വീഡിയോസും ചെയ്യുന്ന ധാരാളം ആളുകൾ യൂട്യൂബിലുണ്ട്. അപ്പോ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിൽക്കുന്നത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നു, എന്തുണ്ടാക്കുന്നു, എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് വ്യത്യസ്തമായ. അത് മാത്രമല്ല, ഭക്ഷണം എന്ന് പറയുന്നത് നമുക്ക് ഒന്നും എന്താ പറയാ ഒന്നും അല്ലെങ്കിൽ പോലും വെറുതെ അത് കണ്ടോണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക. എനിക്ക് ഞാനിത് ചെയ്തപ്പോഴും കുറേ കമന്റ്സുകൾ വന്നത് എന്തിനാണ് മറ്റുള്ളവരെ പോലെ ഓരോ ഇൻഗ്രീഡിയൻ്റ് എഴുതി കാണിക്കുക, അല്ലെങ്കിൽ അത് മാത്രം കാണിച്ചാൽ പോരെ, എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത് കാണിക്കുന്നത്? ഓ, അത് ഞാൻ അതൊരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയാണ് അങ്ങനെ തന്നെ ചെയ്തത്. കാര്യം വെച്ചാൽ എല്ലാവരും ചെയ്യുന്നത് ഇന്ന ഇത്ര മുളക് ഇത്ര മല്ലി അല്ലെങ്കിൽ ഇന്ന സാധനം ഇന്നത് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അവിടെ ഒരു എന്റെ ഓഡിയൻസുമായിട്ട് എനിക്കൊരു പേഴ്സണൽ ഇന്ററാക്ഷൻ വരുന്നില്ല. ഇതിപ്പോ ഞാൻ സംസാരിക്കുന്ന അവർ കേൾക്കുന്നുണ്ട്, അതിനവര് മറുപടി ആയിട്ട് എനിക്ക് കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇന്ററാക്ഷന് വേണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സീരീസ് തുടങ്ങിയിരിക്കുന്നത്. എന്റെ പ്രധാന ഉദ്ദേശം കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട നല്ല വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബിൽ ചാനലുള്ള ആളുകളെ പോയി കണ്ട് പരിചയപ്പെട്ട് അവരുമായിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ആ ഇന്റർവ്യൂ വ്യത്യസ്തമാക്കി വെക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ വ്യത്യസ്തമാക്കാൻ വേണ്ടിയാണ് ഞാൻ ട്രാവൽ വിത്ത് യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഫുഡ് വിത്ത് വ്ളോഗേഴ്സ് എന്നുള്ള രീതിയിൽ കൺസെപ്റ്റ് ചെയ്യുന്നത്. ഇതാവുമ്പോൾ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയാവും, നമ്മള് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവുകയും ചെയ്യും ഇല്ലേ? അതൊരു വ്യത്യസ്ത രീതി എല്ലാവർക്കും, എല്ലാവർക്കും വ്യത്യസ്തമാണല്ലോ പ്രിയം. അതെ, അപ്പൊ നമ്മളിപ്പോ ഇവിടെ വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പ്രിപ്പയറിങ് തുടങ്ങാൻ പോകുന്നത്. കച്ച കച കച്ച കച എന്ന് പറഞ്ഞ അരിയുന്നത് വലിയ എക്സ്പേർട്ട് ആണല്ലേ, അരിയൽ എക്സ്പേർട്ട് ആണല്ലേ. സവാള അരി 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 കിച്ചണിൽ വർക്ക് ചെയ്തിട്ടുണ്ടാ? എവിടെ? ഓ, നിങ്ങൾ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചപ്പോ അല്ലേ? നല്ല ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കല്ലേ ഇവിടെ. അതെ, നമ്മളിപ്പം ചിക്കൻ മാരിനേറ്റ് ചെയ്യണം അതിനായിട്ട്. അതിലേക്ക് നമ്മൾ പെപ്പറും അതായത് കുരുമുളക് പൊടിയും ഉപ്പും നാരങ്ങ നീരും മാത്രമാണ് സീസൺ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ചിക്കൻ്റെ അത് പെപ്പറും നാരങ്ങ നീരും കുരുമുളക് പൊടിയും അല്ലാതെ ഉപ്പും വേറെ മസാല ഒന്നും ഇല്ല. ഇല്ല, ജസ്റ്റ് ഒന്ന് സീസൺ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇതിനെ ഇട്ടേക്കുന്നത്. ഇതൊന്ന് സീസൺ ആവട്ടെ. കട്ടിങ്ങിയ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇത് ഒലിവ് ഓയിൽ ഒക്കെ ഒഴിച്ച് അല്ലേ? എന്താണ് എന്തിനാ നമ്മൾ ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്നത്? ഒലിവ് ഓയിലിന്റെ ഗുണം എന്താ? ഒലിവ് ഓയിൽ ആക്ച്വലി കോണ്ടിനെന്റൽ
ഫുഡിന് ടേസ്റ്റ് വരുത്തുന്നത് ഒലിവ് ഓയിലും ബട്ടറും ആണ്. അതാണ് ഒലിവ് ഓയിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എണ്ണ നമ്മുടെ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയിലാണ് പ്രിപ്പയർ ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഇതൊക്കെ വെളിച്ചെണ്ണയെ പ്രിപ്പയർ ചെയ്യാൻ ഒരു ഫ്ലേവർ മാറിപ്പോകും. നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് പെട്ടെന്ന് ഫ്ലേവർ ഉള്ള വെളിച്ചെണ്ണ. അപ്പൊ ഒലിവ് ഓയിലിനോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലിനോ ഫ്ലേവർ ഇല്ല. നമുക്ക് തന്നെ സ്മെല് ചെയ്ത് അറിയാൻ പാടാണ്. ഇപ്പൊ രണ്ടും ഈ ഒലിവ് ഓയിലും അല്ലെങ്കിൽ അത്ര അറിയാനവർക്ക് മാത്രമേ കളറോ ഇതൊക്കെ വെച്ച് മനസ്സിലാക്കുള്ളൂ. ഇപ്പം ഇതിനെന്തോ വേറെ പദ്ധതി വെച്ച് കഴിഞ്ഞാല് സൺഫ്ലവർ ഓയിലും ഇതേ അല്ലെ പാം ഓയിലൊക്കെ ഇതേ കളറിൽ വരുന്നുണ്ട്. മൃണാൽ ഭായ് ഒരു സ്ഥലത്ത് വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കിലോ കൊപ്രായിക്ക് എന്നാ വിലയാ, ഒരു കിലോ വെളിച്ചെണ്ണക്ക് എന്ത് വിലയാ, അത് ഈ ഒലിവ് ആണെ പോലും ഒരു കിലോ ഒലിവിന് എന്ത് വിലയാ, ഈ ഒലിവ് കൊണ്ടുണ്ടാക്കുന്ന എണ്ണക്ക് എന്ത് വിലയാ. അപ്പൊ ഈ കിട്ടുന്നതൊക്കെ ശരിക്കും എണ്ണ തന്നെ ആണോ? ഒരു വെളിച്ചെണ്ണയുടെ ഒരു ബ്രാൻഡ് സർക്കാർ ബാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അതേ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന സാധനം വേറെ ബ്രാൻഡിൽ മാർക്കറ്റിൽ ഇറക്കും. അപ്പൊ ഇതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മുടെ മൃണാൽ ഭായ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പറയുകയും ചെയ്തു. ഇതിപ്പോ എന്താ ചെയ്യുന്നത്? ഇതിനെ നമ്മൾ കോട്ട് ചെയ്തിട്ട് ശാല ഫ്രൈ ചെയ്യണം. ഇത് എന്തിനാ മുക്കിയേക്കുന്നത്? മൈദ 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 നമ്മളിതിനെ ഓൾ ഫ്ലോ ഫ്ലവർ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. നമ്മൾ സാധാരണ മൈദയാണ്, മൈദയിലാണ് ഇതിനെ കോട്ട് ചെയ്ത് കോട്ട് ചെയ്തിട്ട് ഇതിനകത്തിട്ട് നമ്മളിപ്പോ ശാല ഫ്രൈ ചെയ്തെടുക്കുക. ഓക്കെ, എത്ര സമയം ഫ്രൈ ചെയ്യേണ്ടി വരും? ഇതൊരു അഞ്ച് മിനിറ്റ്. അഞ്ച് മിനിറ്റ് ഇവിടെ രണ്ട് വീഡിയോയുടെ ഷൂട്ട് നടക്കുന്നുണ്ട്. അവരുടെ വീഡിയോയുടെ ഷൂട്ടും നടക്കുന്നുണ്ട്, നമ്മളുടെ വീഡിയോയുടെ ഷൂട്ടും നടക്കുന്നുണ്ട്. ആ ബട്ടറിന്റെ മണം വരുന്നുണ്ട് ഇപ്പോഴേ. ഞാനിപ്പോ സ്ഥിരമായിട്ട് കീറ്റോ ഡയറ്റ് ആയതുകൊണ്ട് ബട്ടറും ചീസും അതൊക്കെയാണ്. ഞാനിപ്പോ ഒരു 3 ആഴ്ചയോളം ആയി കീറ്റോയിലാണ്. ഇടക്കിടക്കൊക്കെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, എന്നാലും ഒരു 8 കിലോ കുറഞ്ഞു കേട്ടോ. 7 കിലോളം ഞാൻ കുറഞ്ഞു, 7 കിലോളം കുറഞ്ഞു. ഞാൻ 85 കിലോ ഉണ്ടായിരുന്നു ചൈനയിൽ നിന്ന് വന്നപ്പോഴത്തേക്കിനും. ഞാനിപ്പോൾ ഒരു 79 ആ റേഞ്ചിൽ നിൽക്കുകയാണ്. ഇവിടെ വെയിൻ സ്കെയിൽ ഉണ്ടോ, മെഷീൻ ഉണ്ടോ? ഒന്ന് തൂക്കി നോക്കണം. 79 ആയിരുന്നു കഴിഞ്ഞ ദിവസം. നോക്കട്ടെ, യെസ് 77 കുറയുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് മറ്റു കാര്യങ്ങളുണ്ട്. നമ്മൾ വെയിറ്റ് നോക്കുമ്പോൾ സ്ഥിരമായിട്ട് എപ്പോഴും ഒരു മെഷീനിൽ വെയിറ്റ് നോക്കണം, കാരണം മെഷീനുകൾ തമ്മിൽ ഒരു ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഞാൻ എന്റെ വീട്ടിലെ ഒരേ ടൈമിൽ നോക്കണമെന്നാണ് പറയുന്നത്. നമ്മളിപ്പം രാവിലെയാണ് നോക്കുന്നത്, രാവിലെയും വൈകിട്ടും തമ്മിൽ വെയിറ്റ് ഡിഫറൻസ് ഉണ്ട്. ഞാൻ ഒരേ മെഷീനിൽ നോക്കുമ്പോഴത്തേക്കും രാവിലെ എണീറ്റ് നോക്കുമ്പോഴത്തേക്കും വെയിറ്റ് കുറവായിരിക്കും. രാവിലെ നമ്മള് എന്താണ്, നമ്മള് ടോയ്ലറ്റിലൊക്കെ പോയി നമ്മുടെ ബോഡി ഫ്രഷ് ആയി വന്നേരൊന്നുമില്ല. നമ്മൾ ബ്രേക്ക് ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് വരുവാണ്, അപ്പൊ ഒന്നുമില്ല ബോഡിയിൽ, കമ്പ്ലീറ്റ് സാധനം പോയി. പിന്നെ നമ്മള് വെള്ളം കുടിക്കും, ഭക്ഷണം കഴിക്കും, ഇതും നമ്മുടെ ബോഡി തന്നെയല്ലേ നിൽക്കുന്നത്. അതിന്റെ വെയിറ്റ് ഇത് വെയിറ്റ് മെഷീൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിശയിപ്പിക്കുന്ന റിസൾട്ടാണ് കേട്ടോ. കാരണം 77 എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ 85 കുറച്ചാ വന്നത്. ശരിക്കും ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രിപ്പയർ ചെയ്യുന്ന ഡിഷിൽ ഈ കടലമാവ് ഒഴികെ ബാക്കി എല്ലാം കീറ്റോ ഡയറ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ സാധനമല്ലേ. ഈ സുച്ചിനി അത് ഇത് നമ്മള് ഇതെല്ലാം എക്സ്പെൻസീവ് ആണ്. താനും ഈ സാധനങ്ങളൊക്കെ എക്സ്പെൻസീവ് ആണ്. ഈ ക്യാപ്സിക്കം ഒഴികെ ബെൽ പെപ്പേഴ്സ് ഒക്കെ ക്യാപ്സിക്കുന്നത് ഇരട്ടി വിലയാ. കളർ മാത്രം വ്യത്യാസമാണ്. മറ്റേ 80 രൂപയാണ്, മറ്റേ 200 രൂപ കൊടുക്കേണ്ടി വരും. പക്ഷേ എന്താ പറയുക, ഇനി ഒന്നും പറ്റാത്ത ആളുകൾക്ക് ശരിക്കും കീറ്റോ ചെയ്യുമ്പോഴത്തേക്കിനും ധാന്യങ്ങളും ചോറും പാടെ ഒഴിവാക്കിയിട്ട്, മധുരവും പാടെ ഒഴിവാക്കിയിട്ട് വെജിറ്റബിൾസ് കഴിക്കാം. പിന്നെ നിങ്ങൾക്ക് മത്സ്യം, ബീഫ്, ചിക്കൻ, ഈ 3 സാധനങ്ങൾ വേണ്ടുവോളം കഴിക്കാമെന്ന് പറയുന്നില്ല, ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്തുകൊണ്ട് കഴിക്കാവുന്ന ഒരു ഡെയിലി കാലറി ഉണ്ട്. അതനുസരിച്ച് ഒരു മനുഷ്യനോ ഒന്നും ചെയ്തില്ലെങ്കിൽ വിശ്രമിച്ച, അതായത് ഒരു വെറുതെ ഇരിക്കുന്ന ഒരു മനുഷ്യന് ഡെയിലി 2500 കാലറിയാണ് വേണ്ടത്, എനർജി വേണ്ടത്. അതെ അതെ. അപ്പൊ അതിന് അതനുസരിച്ച് നിങ്ങള് ഇപ്പൊ ഇഷ്ടം പോലെ എന്താ പറയുക ആപ്പുകളുണ്ട്. LCHF മലയാളം എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് കണ്ടു ഞാൻ. അതിൽ കയറി നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നാളെ കീറ്റോ ഡയറ്റ് തുടങ്ങും. കാരണം ട്രാൻസ്ഫോർമേഷൻ പോസ്റ്റുകൾ ഇഷ്ടം ഡെയിലി ഒരു 10-20 പേര് വെച്ചായിട്ടുണ്ട്. ഭയങ്കര വലിയ ഗ്രൂപ്പാണ്. അതായത് 1 മാസം മുൻപുള്ള ഞാനും 1 മാസം ശേഷം ഇന്നുള്ള ഞാനും എന്ന് പറഞ്ഞുകൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും പല പ്രായത്തിലും ആളുകളും ഇട്ട ഫോട്ടോ ഇട്ട കാണുമ്പോൾ ഉണ്ടല്ലോ, ഇതൊന്നും ആരും പെയ്ഡോ അല്ലെങ്കിൽ പ്രൊമോഷനോ ഒന്നും അല്ലല്ലോ, അവരുടെ എക്സ്പീരിയൻസ് അല്ലേ ഷെയർ ചെയ്യുന്നത്. ആ ഫോട്ടോസ് കാണുമ്പോൾ നമ്മൾ തന്നെ ഡയറ്റ് തുടങ്ങിപ്പോ, ഇത് ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചിട്ട്. അതൊരു ഇതാണ് കേട്ടോ. എൻ്റെ ഇവിടെ ചിക്കൻ ഇവിടെ ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിവിടെ ആ ബട്ടറിൻ്റെയും ആ മൊത്തത്തിലുള്ളൊരു മണം അടിച്ചിട്ട്
നല്ല ഇതുണ്ടാവും. അപ്പൊ ഇന്ദിരി നമ്മള് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ മാറ്റി വെക്കും. ഇനി അടുത്ത് അതിന്റെ അതേ എണ്ണ തന്നെ ഗ്രേവിയും മറ്റു കാര്യങ്ങളും ചെയ്യുവാണ്. ശരി, ആദ്യം നമ്മൾ ആ എണ്ണയിലോട്ട് തന്നെ നമ്മുടെ വെളുത്തുള്ളി ഗാർലിക് അല്ലേ, വെളുത്തുള്ളി എടുത്തിട്ട് ബേൺ ചെയ്യാന്ന് പറയും. ജസ്റ്റ് ഒന്ന് അതിനെ ഒരു ബ്രൗണിഷ് കളർ ആക്കി എടുക്കും. ആണല്ലേ, ഈ ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്മെല്ലാണ് ഇതിന് ഫ്ലേവർ ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ ചെയ്യുമ്പം ഇതിന് സോട്ട് എടുക്കത്തേ ഉള്ളൂ, ഇതിന് നമ്മൾക്ക് ബേൺ ചെയ്താണ് വരുന്നത്. അപ്പൊ കരിഞ്ഞ മണം വരും. ആ ഒരു ബേണിംഗ് സ്മെൽ, ഗാർലിക് ബേൺ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ വരും. ആണോ, ഒരു അരോമാറ്റിക് ഫ്ലേവർ വരും. അതെ, ശരി. അതിലോട്ട് നമ്മുടെ ജീരകം, സവാള. അതെ, സവാള ഇട്ടു. നമ്മളിപ്പോൾ തക്കാളി ഇടുന്നു. സി, ഈ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന സംഭവം ശരിക്കും നമ്മൾ എടുക്കുന്ന ഉപയോഗിക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ടാണ്. അത് അത്യാവശ്യം കുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവത്തേ ഉള്ളൂ. നമുക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഐഡിയ കിട്ടും. ഇത് കേട്ടാ, ഇപ്പോൾ ഇവിടെ കളർഫുള്ളായി, എല്ലാ കളറും ഉണ്ടാ, എല്ലാ കളറിലെ ഡിഷും ആയിട്ടുണ്ട്. ഇപ്പോൾ സാധനം ഇപ്പോൾ കളർഫുള്ളായ കണ്ട അടിപൊളി. ഇതിപ്പോൾ നമ്മളിത് മൊത്തത്തിലൊന്ന് വഴറ്റിയെടുക്കും അല്ലേ? ഒന്ന് വഴറ്റിയിട്ട് ഈ ചിക്കനോട് ഇട്ട് നമ്മളിതിനെ ബോയിൽ ചെയ്യും. ബോയിൽ ചെയ്യും, ഒന്നുകൂടെ ബോയിൽ ചെയ്യും. ആ, ഇതിപ്പോൾ എന്ത് ഇടുന്നേ? ഇത് ഇത് തൈമ, ഇത് റോസ്മേരി ആയിട്ടുള്ള മിക്സാണ്. ആ, ഇതെന്താ? ഇത് ഹെർബാണ്, ഇംഗ്ലീഷ് ഹെർബാണ്. ആണല്ലേ, ഈ എനിക്ക് തോന്നുന്നു ഇതിന് ഫ്ലേവർ വരാൻ വേണ്ടി യൂസ് ചെയ്ത സാധനം അല്ലേ. ഓക്കെ, ഇത് തൈമ്, ഇത് റോസ്മേരി ആണ് പൊടിച്ച് വെച്ചിരിക്കുന്നത്. ആഹാ, ഇത് തൈമ്. ഓക്കെ, ഇതേപോലെ നമുക്ക് ബേസിലും കിട്ടൂലേ? ആ, ബേസിൽ ഉണ്ട്. ഇത് ആക്ച്വലി ഞാൻ ഫ്രഷ് വാങ്ങിച്ച് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ആണോ, ടൊമാറ്റോ സോസ്. ഇതിലോട്ട് ടൊമാറ്റോ സോസ്, ടൊമാറ്റോ സോസിൻ്റെ ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പോ ടൊമാറ്റോ സോസിന്റെയും ഗാർലിക്കും കൂടെ ആ ഹെർബ് എല്ലാം കൂടെ ചിലപ്പോൾ സ്മെല്ല് വരുന്നില്ലേ, അതാണ് അതിന്റെ. നമ്മൾ ഇപ്പം വെള്ളം കൂടെ ഒഴിച്ച് അതിനെ തിളച്ച് കഴിഞ്ഞു, അതിലേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ അങ്ങോട്ട് എടുത്തിടുകയാണ്. നമ്മളിനി അത് ബോയിൽ ചെയ്യും. അപ്പൊ ഇത് സെർവ്ഡ് വിത്ത് സൽസ എന്നല്ലേ പറഞ്ഞേ? സൽസ എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ സൽസ ഡിപ്പ് അതല്ലേ? അതല്ല, ഡിപ്പ് അല്ല, മെക്സിക്കൻ ഫുഡാണ്, റൈസ് ആണ് സൽസ എന്ന് പറയുന്നത്. ആണോ, റൈസ് ആണോ? റൈസ് ആണ്. അപ്പൊ സൽസ ഡിപ്പ് എന്താ? ഡിപ്പ് ഉണ്ട്, വേറെ ഡിപ്പ് ഉണ്ട്. ഒരു ടൊമാറ്റോ ഫ്ലേവറിലുള്ള ഒരു സാധനം, റെഡിഷ് ഷെഷ്വാൻ സോസ് ഒക്കെ. അതെ അതെ അതെ, ഇതല്ല. ഇത് ഇതിന്റെ ഡിപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ ഗ്രേവി തന്നെയാണ്. ഓ, ഇതിന്റെ ഡിപ്പ് വരുന്നത്. ഇതിന്റെ കൂടെ നമ്മൾ ചെയ്യുന്ന റൈസ് ആണ് ഇതിനോട് ചേർന്ന്, റൈസിനാണ് സൽസ എന്ന് പറയുന്നത്. ആണല്ലേ, അതിന്റെ പ്രിപ്പറേഷൻ നമുക്ക് ഇവിടെ തുടങ്ങാം. ഓക്കെ, നമ്മുടെ ഏത് ബസ്മതി റൈസും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബസ്മതി റൈസ് യൂസ് ചെയ്യാം. നല്ലപോലെ വെന്ത് പോരുത്, ഒരു മുക്കാൽ വേവാക്കിയിട്ട് ഇതേപോലെ എടുക്കണമുണ്ട്. അപ്പോൾ ഇനി അല്ലെങ്കിൽ ഇത് ഫുൾ വെന്ത് പോയി കഴിഞ്ഞാൽ ഒട്ടിപ്പോകും. ഒട്ടിപ്പോകും, ഒട്ടും മാത്രമല്ല, നമ്മൾ ഇനി ഇതിനെ സോർട്ട് ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും അത് കുഴഞ്ഞു പോകും. ഓക്കെ, ഇത് സോൾട്ടഡ് ആണോ അൺസോൾട്ടഡ് ആണോ? അൺസോൾട്ടഡ് ആണ്. നമ്മൾ ബട്ടർ ഒന്ന് മെൽറ്റ് ആയപ്പോഴത്തേക്ക്, അതായത് അലിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് ജീരകം ഇട്ടു. അതിലേക്ക് കുറച്ച് സവാള, അതെ, ഒനിയൻ, ടൊമാറ്റോ. ടൊമാറ്റോ, ഇത് നമ്മുടെ ഗ്രീൻ, റെഡ്, യെല്ലോ പെപ്പേഴ്സ്. ഓക്കെ, ഇതിനെ ഒന്ന് സോൾട്ട് ചെയ്ത് മഞ്ഞൾപ്പൊടി അരി, മഞ്ഞൾപ്പൊടി. റൈസ് ബോയിൽ ചെയ്യുമ്പം ഉപ്പിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഉപ്പിടുന്നത് ശ്രദ്ധിച്ചോണം. ഓക്കെ, ശരിക്കും വെറുതെ റൈസ് കഴിക്കുന്നതിലും നല്ല, ഇതേപോലെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് എടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിനൊരു ചെറിയൊരു ഫ്ലേവർ, ഒരു ടേസ്റ്റ് ഒക്കെ വരും. ഇതിപ്പോൾ നല്ല തിക്കായി കേട്ടോ ഈ കറി. ഇപ്പം നല്ല തിക്ക് ഗ്രേവിയിൽ ഇങ്ങനെ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. ലാസ്റ്റായിട്ട് നമ്മൾ റൈസ് കൂടെ ഇട്ട് അതിനെ സോഫ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നാരങ്ങ പിഴിഞ്ഞു, നാരങ്ങ പിഴിഞ്ഞു. ഇതിപ്പോൾ ലെമൺ റൈസ് ആയി, ഇതിൻ്റെ കറി സെറ്റായി. കറി സെറ്റായി, വെന്തില്ല ചിക്കനൊക്കെ? ചിക്കൻ വളരെ പെട്ടെന്ന്, പക്ഷേ ബോയിലർ ചിക്കൻ ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചെറിയ ടൊമാറ്റോ, വാവ്, ബേസ്, ബേസിൽ ബേസ്, ഇതാണ് ഇതിൻ്റെ. വാ, ഇളക്കിയപ്പോൾ തന്നെ ആ മണം വരുന്നത് കണ്ടോ, എനിക്ക് ഇതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന്, ഇനി ഒന്നും ചൂടാക്കത്തേ ഉള്ളൂ, ഇനി അധികം ഇട്ട് തിളപ്പിക്കത്തില്ല. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കത്തെ, ഫ്രൈ ചെയ്യോ? ആ ഫ്ലേവർ ഒന്ന് വരുത്താൻ വേണ്ടി അല്ലേ. ബട്ടറിനകത്ത് കുറച്ചുപ്പ്. എത്ര വീഡിയോ ചെയ്തിട്ടുണ്ടാവും? ഇതിപ്പോ 43-ാമത്തെ വീഡിയോ ആണ്. 43 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. 43 വീഡിയോസിലാണ് 50,000 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയത്. എങ്ങനെയുണ്ട് യൂട്യൂബിൽ നിന്ന് റവന്യൂ എന്തെങ്കിലും വന്നു തുടങ്ങിയോ?
റവന്യൂ വന്നു തുടങ്ങി. ഇപ്പം ത്രെഷോൾഡ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഒരു ആവറേജ് ലാസ്റ്റ് മന്ത് കൂട്ടിയില്ലായിരുന്നെങ്കിൽ ലാസ്റ്റ് മന്ത് ഒഴിച്ച് 250 വരുന്നുണ്ടായിരുന്നു. ഭക്ഷണം നമുക്ക് വളരെ വൃത്തിയായിട്ട് നമുക്ക് എത്ര ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയാലും ഇത് വളരെ പ്രോപ്പറായിട്ട് സെർവ് ചെയ്യുന്നതിലാണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കാര്യമിരിക്കുന്നത് അല്ലേ സുചേട്ടാ? അതെങ്ങനെ നമ്മൾ സെർവ് ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോൾ കണ്ടില്ലേ? നമുക്ക് അതിനകത്ത് എടുത്തിട്ട് റൈസ് കൊണ്ട് സെർവ് ചെയ്തിരിക്കുന്നതായിട്ട് വെച്ചിരിക്കുന്നതായിട്ട് എങ്ങനെയാണെന്നുള്ള നമ്മൾ ഒരു തവിക്കകത്തെടുത്ത് പ്ലേറ്റിലേക്ക് കോരി ഒഴിക്കുന്നതും ഇത് ഒരു ബൗളിലെടുത്തിട്ട് ഇങ്ങനെ കൊണ്ട് വെച്ചിരിക്കുന്നതും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം കണ്ടില്ലേ? ഇതൊരു കലയാണല്ലേ. ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിലുപരിയായിട്ട് ഇത് എങ്ങനെ പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഭയങ്കര ഒരു കല. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ പോകുമ്പോഴത്തേക്കും ഇതേപോലെ കൊണ്ട് തരുന്നു, കറി ഒഴിക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ കറി തൂക്കി കിടക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കത് കാണുമ്പോൾ ഒരു ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അത് ടേസ്റ്റി ആണെങ്കിലും നമുക്കത് പ്രസന്റേഷനിൽ നമുക്കത് കാണുമ്പോഴത്തേക്കും നമുക്ക് വലിയൊരു ഫീൽ ആയിരിക്കും. നിങ്ങൾ ഈ ട്രാവൽ ഏജൻസി നടത്തിയിട്ട് നിങ്ങൾ എന്താ ട്രാവൽ വീഡിയോസ് ചെയ്യാതെ ഫുഡ് വീഡിയോ ചെയ്യുന്നത്? ട്രാവൽ ഞാൻ ഇടയ്ക്ക് ഒന്ന് രണ്ടെണ്ണം ചെയ്തിരുന്നു, പക്ഷേ എനിക്ക് അത്ര അതിനൊരു വ്യൂവർഷിപ്പ് കിട്ടിയില്ല. അപ്പം ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത് എന്നിൽ നിന്ന് ആൾക്കാർ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ട്രാവലിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഫുഡ് തന്നെയാണ്. അതുകൊണ്ടാണ് പിന്നെ കൂടുതൽ ഞാൻ ട്രാവൽ അതിനകത്തിലേക്ക് ചെയ്യാത്തത്. എനിക്കും ട്രാവൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കുഴപ്പമില്ല, നമുക്ക് ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ട്രാവൽ ചെയ്തുകൊണ്ട് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്യാം. ട്രാവൽ ഫോർ ഫുഡ് എന്ന് പറഞ്ഞാണല്ലോ നമ്മുടെ മാർക്കറ്റ്സ് ഒക്കെ ചെയ്യുന്ന അങ്ങനെയാണല്ലോ അദ്ദേഹം ഒക്കെ. ഐ എം ട്രാവലിംഗ് ഫോർ ഫുഡ് എന്നുള്ള രീതിയിലേക്കാണ്. ഇതിപ്പോൾ എന്താ ചെയ്തേ? ചീസ് ഗ്രേറ്റ് ചെയ്തിടുന്ന കേട്ടാ, ഒരു ഭംഗിക്ക് വേണ്ടി. ചീസ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിറച്ചിടാം, അല്ലെങ്കിൽ പുറത്ത് സ്ലൈസ് ഇട്ടിട്ട് കഴിക്കാം. അതെ, റെഡ് റെഡ് കളർ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, എല്ലാ കളറും ഉണ്ട്. ഇപ്പൊ കാണുമ്പോ തന്നെ കണ്ണിന് തന്നെ ഒരു എന്താണ് ഒരു സംതൃപ്തി അല്ലേ? പിന്നല്ലാതെ അപ്പൊ ഇത് കഴിച്ചു നോക്കാം. പിന്നെ തീർച്ചയായും. അപ്പം വളരെ സ്നേഹത്തോടെ നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തന്ന പേരെന്തായിരുന്നു ഡിഷിന്റെ? ഭയങ്കര ഇതൊക്കെ ഭയങ്കര പാടാണ്. എന്താ പറഞ്ഞേ? ചിക്കൻ ടൊമാറ്റോ ബേസിൽ സെർവ്ഡ് വിത്ത് സൽസ. ചിക്കൻ ടൊമാറ്റോ ബേസിൽ സെർവ്ഡ് വിത്ത് സൽസ ആൻഡ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ കോണ്ടിനെന്റൽ വിഭവമാണ് ഇത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ നോക്കാം. അപ്പോൾ ഇത് കണ്ടോണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ സംശയം തോന്നും, കോണ്ടിനെന്റൽ ടൊമാറ്റോ സോസ് യൂസ് ചെയ്യുമോ? അതെ, നമ്മൾ കോണ്ടിനെന്റൽ വൈറ്റ് സോസും റെഡ് സോസും ഉണ്ട്. ഈ റെഡ് സോസ് എന്ന് പറഞ്ഞാൽ ടൊമാറ്റോ വെച്ച് ഉണ്ടാക്കുന്നതാണ്. അതിന് പകരമായിട്ടാണ് ഞാൻ ടൊമാറ്റോ സോസ് യൂസ് ചെയ്തിരിക്കുന്നത്. ബേസിലിന്റെ ഫ്ലേവർ എനിക്ക് വ്യക്തമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ആ ഗ്രേവി ബട്ടറൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് നല്ല തിക്ക് ഗ്രേവിയാണ്. എനിക്കത് കയ്യിൽ ഇങ്ങനെ വഴവഴാതിരിക്കുന്നുണ്ട്, ആ ഒരു ഫീലേ പറ്റും. കൈ കൊണ്ട് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിന് വേണ്ടിയാണ്. ചീസും കൂടി ഇട്ടിട്ടുണ്ടല്ലോ, അപ്പൊ അതൊന്ന് മെൽറ്റായി. പിന്നെ ഓവർ സ്പൈസി അല്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. കീറ്റോലാണെങ്കിലും കുറച്ച് റൈസും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എനിക്ക് പൊതുവേ ഈ ഒരു ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഈ ബേസിലിന്റെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ബേസിൽ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഇന്ന് ഈ ഡിഷ് ഞാൻ സുരത്ത് വരുന്നെന്ന് പറഞ്ഞപ്പോഴും എന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ എന്റെ റെസിപ്പി കൊടുക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ബേസിൽ ഇഷ്ടമാണെന്നുള്ള കാര്യം ഇപ്പം പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഭയങ്കര കോയിൻസിഡൻസ്. അപ്പം വ്യത്യസ്തമായ ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ മുന്നിലേക്ക് രസകരമായ രീതിയിൽ അവതരിപ്പിക്കുന്ന സുരത്ത് തിയേറ്റർ, നന്ദി. ടെക് ട്രാവലിറ്റിന്റെ വീഡിയോയിൽ വന്നതിനും നമ്മളെ ഇവിടെ വരുത്തി സൽക്കരിച്ചതിനും ഭക്ഷണം ഉണ്ടാക്കി തന്ന് സൽക്കരിച്ചതിനും വളരെയധികം നന്ദിയുണ്ട്. തീർച്ചയായിട്ടും സുഹൃത്തൂടെ വന്നത് എന്താ പറയുക, സുഹൃത്തിന്റെ ഷെഡ്യൂൾ എനിക്കറിയാം, ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഡെയിലി വൺ ഒരു വീഡിയോ ഇടുന്നുണ്ടോ? ഡെയിലി ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പം ആഴ്ചയിൽ രണ്ട് വീഡിയോ ഇടാൻ പെടുന്ന പാടെ എനിക്കറിയാം. അപ്പം ഡെയിലി തന്നെ തന്നെ എഡിറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത് എഡിറ്റ്, ഇപ്പം ഷൂട്ടിന് ഒരാൾ പോകുന്നുണ്ട്. നേരത്തെ ഞാൻ ആ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയി കാണുമ്പോൾ ഒറ്റയ്ക്കാണ് ഷൂട്ട് ചെയ്തോണ്ടിരുന്നത്, എഡിറ്റ് ചെയ്ത്. ഞാൻ സാധാരണ രീതിയിൽ ഉറങ്ങും, എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഉറക്കം, ഞാൻ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. എനിക്കൊരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം, ഞാൻ ഉറങ്ങാറുണ്ട്. അല്ല ഇപ്പൊ സമയം കണ്ടെത്തി അതനുസരിച്ച് റുട്ടീൻ ആയല്ലോ, നമ്മുടെ ജോലിയാണല്ലോ. അപ്പൊ ജോലി അതെ, അപ്പൊ പിന്നെ പ്രശ്നമില്ല. അതൊക്കെ യൂസ്ഡ് ആയി. സൈറ്റ് എങ്ങനെ പോകുന്നു? നല്ല നന്നായി പോകുന്നു. അതിനൊരു സ്റ്റാഫ് ഉണ്ട് നോക്കാനായിട്ട്.
സാഹിത്യ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ ഒരു സ്റ്റാഫുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം നന്നായി പോട്ടെ, ട്രാവൽ ഏജൻസി നന്നായി പോട്ടെ, പുതിയ ചാനലും നന്നായി പോട്ടെ, വ്യത്യസ്തമായ വീഡിയോകൾ ചെയ്യാൻ സാധിക്കട്ടെ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ചാനല് ഒന്ന് കയറി നോക്കുക, വീഡിയോകൾ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി മറ്റൊരു ട്രിവാൻഡ്രത്ത് എന്നുള്ള ഒരു വ്ളോഗറുമായിട്ട് നമുക്ക് കാണാം അല്ലേ. സുഹൃത്തിന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ നേരുവാണ്. ഇത് ഇതേപോലെ എനിക്ക് വീണ്ടും നമുക്ക് എപ്പോഴെങ്കിലും കാണാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ എന്താ വെച്ചാൽ സ്റ്റോപ്പ് ചെയ്യല്ലേ. സ്റ്റോപ്പ് ചെയ്യുന്നു. ബൈ ബൈ.